സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് സംശയത്തിന്റെ നിഴലിലായതോടെ സർക്കാരും പാർട്ടിയും ഒക്കെ പ്രതിച്ഛായ നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തി എന്ന തിരിച്ചറിവ് സിപിഎമ്മിന് ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ നഷ്ടപ്പെട്ട പ്രതിച്ഛായ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വേണ്ടിവരുമെന്ന് സിപിഎം കണക്കുകൂട്ടുന്നു. ബൃഹത്തായ ഗൃഹസമ്പർക്ക പരിപാടിയാണ് ഈ കോവിഡിന്റെ നിയന്ത്രണങ്ങളൊക്കെ ഒന്ന് മാറിയാൽ സിപിഎം ആസൂത്രണം ചെയ്യുന്നത്. തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ സ്വർണ്ണക്കടത്ത് കേസിൽ സിപിഎമ്മിനോ സർക്കാരിനോ ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകളില്ല എന്നും ശിവശങ്കർ എന്ന ഉദ്യോഗസ്ഥനിൽ തീരുന്ന വിധത്തിൽ ആ ഗൂഢാലോചന സിദ്ധാന്തം അവസാനിക്കുന്നതാണ് എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു വലിയ പരിശ്രമമാകും ഇനി സിപിഎം നടത്തുക. ഏതെങ്കിലും തരത്തിൽ സർക്കാരിനോ സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തികൾക്കോ സിപിഎമ്മിൻ്റെ ഏതെങ്കിലും വിധത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കോ പങ്കാളിത്തമില്ലാത്ത ഒരു കേസാണിത് എന്ന് ആത്മവിശ്വാസത്തോടെ പറയാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രതിരോധമൊരുക്കുക എന്നതാണ് സിപിഎം ഇപ്പോൾ ആലോചിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ഭാഗമായിരുന്ന ശിവശങ്കർ ഈ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ ഭാഗമായി വരുന്നു എന്നുള്ളതുകൊണ്ട് അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയോ മുഖ്യമന്ത്രിയെയോ പാർട്ടിയെയോ ബാധിക്കുന്ന ഒന്നല്ല എന്ന് ബോധ്യപ്പെടുത്താനാകും ഇനി സിപിഎം ശ്രമിക്കുക. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഈ സ്വർണ്ണക്കടത്ത് കേസിൻ്റെ പേരിൽ ഇടിഞ്ഞു പോയ ആ പ്രതിച്ഛായ ഗ്രാഫ് എളുപ്പത്തിൽ അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ അല്പം പ്രയാസമായിരിക്കുമോ? ഒന്നാമത് ഈ മഹാമാരിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഘട്ടം, ഈ വിശദീകരണങ്ങൾ എത്രമാത്രം ഭംഗിയായി നടത്താൻ സാധിക്കും എന്നുള്ളതൊക്കെ, രാഷ്ട്രീയ പ്രചരണങ്ങൾ എത്രമാത്രം ഭംഗിയായി നടത്താൻ സാധിക്കുമെന്നുള്ളതൊക്കെ മുന്നിലുള്ള ഒരു വലിയ പ്രതിസന്ധിയുടെ ചോദ്യങ്ങളായി നിൽക്കുന്ന ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ സിപിഎമ്മിന് ഈ പ്രതിച്ഛായ നഷ്ടത്തിൽ നിന്ന് കരകയറുക എന്നുള്ളത് എളുപ്പത്തിലുള്ളൊരു വഴിയല്ല. മറുവശത്ത് പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരു ഉന്നതൻ, ആ ഉന്നതൻ ഇത്രയൊക്കെ വഴിവിട്ട് യാത്ര ചെയ്തു എന്ന് ബോധ്യപ്പെട്ടിട്ടും അത് ബോധ്യപ്പെടാതെ പോയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ വലിയ വീഴ്ചയല്ലേ എന്നുള്ളത്, അതോ ബോധ്യപ്പെട്ടിട്ടും കണ്ണടച്ചു കൊടുക്കുകയായിരുന്നു എന്നുള്ള ചോദ്യം. പല പ്രശ്നം ചോദ്യങ്ങളും അതിൻ്റെ ഭാഗമായി ഉയരുന്നുണ്ട്. പിണറായി വിജയൻ്റെ രഹസ്യങ്ങളുടെ സൂക്ഷിപ്പുകാരനാണ് എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. പിണറായി വിജയനെക്കുറിച്ചുള്ള പല രഹസ്യങ്ങളും അറിയാം, അല്ലെങ്കിൽ പിണറായി വിജയനെ കൊടുക്കാനുള്ള വജ്രായുധങ്ങൾ ശിവശങ്കറിൻ്റെ കയ്യിലുണ്ട് എന്നൊക്കെയുള്ള ആരോപണം ഉയരുന്നുണ്ട്. ഇതിനൊക്കെയുള്ള ഉത്തരം സ്വാഭാവികമായി സിപിഎം നൽകേണ്ടി വരും. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകിയാൽ മാത്രമേ പ്രതിച്ഛായ നഷ്ടത്തിൽ നിന്നുള്ള കരകയറ്റത്തിൻ്റെ ആദ്യപടിയെങ്കിലും ആകാൻ സാധിക്കൂ. ഇപ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം അതാണ്. ശിവശങ്കറിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ടോ ശിവശങ്കർ LDFൻ്റെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനാണോ എന്നൊക്കെയുള്ള പ്രതിപക്ഷത്തിൻ്റെ വാദത്തിന് കഴമ്പില്ല തന്നെ. അതങ്ങനെയല്ല അതിൻ്റെ യാഥാർത്ഥ്യം. UDF കാലത്തും പ്രിയപ്പെട്ടവനായിരുന്നു ശിവശങ്കർ എന്നുള്ളത് വ്യക്തമാണ്. ആ ഒരു നിലക്ക് പക്ഷേ ശിവശങ്കർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുമ്പോൾ സ്വപ്ന സുരേഷിനെ പോലെ 10ാം ക്ലാസ് മാത്രം പാസ്സായ ഒരാൾ, വ്യാജ സർട്ടിഫിക്കറ്റുള്ള ഒരാൾ, ക്രൈം ബ്രാഞ്ച് അന്വേഷണം നേരിടുന്ന ഒരാൾ, അങ്ങനെ ഒരു സ്ത്രീ എങ്ങനെ സുപ്രധാനമായ പദവിയിൽ നിയോഗിക്കപ്പെട്ടു എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പറയണ്ടേ? അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉത്തരം പറയേണ്ടുന്ന കാര്യമാണ്. മുഖ്യമന്ത്രി അറിയാതെ അത്രമേൽ പ്രധാനപ്പെട്ട ഒരു നിയമനം നടക്കുന്നു. സ്പ്രിംഗ്ലർ വിവാദവുമായി ബന്ധപ്പെട്ടും KPMG യുമായി ബന്ധപ്പെട്ടും പ്രളയ ദുരിതാശ്വാസത്തിൻ്റെ സോഫ്റ്റ്വെയർ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടും ഒക്കെ വിവാദങ്ങളിൽ നിന്ന അതേ ആളിനെ പിന്നെയും വിശ്വാസം രേഖപ്പെടുത്തി മുന്നോട്ട് പോകാനിടയായ സാഹചര്യം എന്ത് എന്ന് വിശദീകരിക്കേണ്ടി വരും. CPI പലവട്ടം ആവശ്യപ്പെട്ടതാണ്, ശിവശങ്കർ കുഴപ്പക്കാരനാണ്, ശിവശങ്കറിൻ്റെ ഇടപെടലുകൾ ഇപ്പോൾ വഴിവിട്ടു പോയിരിക്കുന്നു എന്നുള്ളതൊക്കെ. ശിവശങ്കറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വലിയ വലയിലേക്ക് ചെന്ന് വീണതിനു ശേഷം പിന്നീട് നടത്തിയ ഇടപെടലുകളെല്ലാം ദുരൂഹമായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ NIA അദ്ദേഹത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങുന്നതും. കേരള പോലീസ് വിദേശയാത്രയുടെ, കഴിഞ്ഞ 4 വർഷമായി നടത്തിയ വിദേശയാത്രയുടെ വിശദാംശങ്ങളൊക്കെ തേടുന്നതും, അതിൽ ദുരൂഹതകളുണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന്, സ്വർണ്ണക്കടത്തിൽ തന്നെ പങ്കാളിയായോ എന്നുള്ള സംശയം. ഇപ്പോൾ CPMനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം, അത് മുഖ്യമന്ത്രി വളരെ ഫലപ്രദമായി നേരിടുന്നുണ്ട്, പാർട്ടി അതിനെ ഫലപ്രദമായി നേരിടുന്നുണ്ട്. പക്ഷേ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിപ്പോയിരിക്കുന്ന ആ ധാരണകൾ അത് മാറ്റിയെടുക്കുന്നതിന് നിസ്സാരമായ പണി കൊണ്ട് നടക്കില്ല, അത് ശ്രമകരമായ ഒരു ദൗത്യം തന്നെയായിരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.